പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തൊട്ടുകറി, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു സാലഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റേ നമ്മളെ വാഴപ്പിണ്ടി ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ഈ തൊട്ടുകറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വാഴപ്പിണ്ടി എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ചുള്ള കറി. ചിലരിന് തോരൻ വയ്ക്കും, അങ്ങനെ പല ചിലവരെന്നെ ഇതിൻ്റെ ഈ വാഴപ്പിണ്ടി അരിഞ്ഞ് അതിൻ്റെ ജ്യൂസ് കുടിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് ഈ വാഴപ്പിണ്ടി. ഒത്തിരി ഒരു ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ വാഴപ്പിണ്ടി. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ഒരു സാലഡെന്നും പറയാം, തൊട്ടുകറി എന്ന് എന്തെന്നൊക്കെ പറയാം, അങ്ങനെ ഒരു കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത്. പെട്ടെന്ന് തീരും, സിമ്പിളായിട്ടൊരു ഒരു കറിയാണ്. പിന്നെ ഇത് നമ്മളിത് മുറിച്ചെടുക്കണതിൻ്റെ പാടേ ഉള്ളൂ, അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോഴേ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ വാഴയാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇതിലുള്ള പിണ്ടിയാണ് നമ്മളിന്ന് എടുക്കുന്നത്. ആദ്യം വാഴയൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ, ഇത്രയും വേണ്ട, ഒരു പകുതി മതി. കഴുകണം, ഇനി പിന്നെ നമുക്ക് കഴുകാനൊന്നും പറ്റൂല, ഇപ്പോഴേ കഴുകി എടുക്കണം. ഇപ്പോഴും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ എന്റെ പിറത്തിരിക്കുന്നതൊക്കെ ഇനി എടുത്ത് മാറ്റാം. അപ്പോഴേ നമ്മൾ പുതിയ പിച്ചാത്തി ഇല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച പുതിയ പിച്ചാത്തി, അപ്പോൾ പുതിയ പിച്ചാത്തിക്ക് നല്ല മൂർച്ച കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു വാഴത്തടയിൽ ഇങ്ങനെ ഇതിനെ പിച്ചാത്തി കുത്തി നിർത്തിയിരിക്കണം. ഒരു ദിവസം, ഇന്നിപ്പോൾ രാവിലെ വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കാവൂ, അങ്ങനെ അതിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ നല്ല മൂർച്ച കിട്ടുമെന്നാണ് അവിടെ ചേട്ടൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ അമ്മയാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരു ദിവസം എന്താ അമ്മ പുതിയ പിച്ചാത്തി വാങ്ങിച്ചപ്പോൾ വാഴത്തടയിൽ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കണം ഒരു പിച്ചാത്തി. അപ്പോഴും ഞാൻ വിചാരിച്ച അമ്മ എന്തോ മറന്നുകൊണ്ട് വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പിച്ചാത്തി പുതിയ പിച്ചാത്തി കേട്ടോ, ആ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ കൈ കൊടുത്ത് മറന്നുകൊണ്ട് വെച്ചതാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കൊണ്ട് തിരിച്ചു കൊടുത്തു. അപ്പോഴും അമ്മ പറഞ്ഞ് ഞാൻ മറന്നുകൊണ്ട് വന്ന് വെച്ചതല്ല, പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോഴും ഞാൻ ഇത്തിരി നേരത്തെ വെച്ചതേ ഉള്ളൂ, നീ എന്തിനീ ഇപ്പം എടുത്തുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. പിന്നെ അമ്മ തിരിച്ച് അതിനെ കൊണ്ടങ്ങ് വെച്ചായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇങ്ങനെ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ട ഇങ്ങനെ വാഴത്തടയിൽ ഇങ്ങനെ കുത്തി നിർത്തിയിരുന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഇതുവരെയും പരീക്ഷിച്ചിട്ടില്ല. ഇനിയൊരു അല്ല, പുതിയ പിച്ചാത്തി ഇനി മേടിക്കുമ്പോൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണം എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് വട്ടത്തിനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതിൽ വലയുണ്ട്, അപ്പോൾ കയ്യിലിങ്ങനെ ചുറ്റിയെടുത്ത് നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം അരിഞ്ഞ് തീരുമ്പം ഈ കയ്യിലൊരു ഉറയായി കിട്ടും. കയ്യുറ കിട്ടൂലേ, അതേപോലെ ആയി കിട്ടും. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ആരുടെ കാര്യങ്ങളുണ്ടെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും എല്ലാം അറിയുന്നതാണ്. ചിലരാണെങ്കിൽ വാഴപ്പിണ്ടിയാണെങ്കിൽ പച്ചയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും. മരുന്നൊക്കെ പറഞ്ഞേ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതല്ലേ. അപ്പൊ ഇന്നാണ് നമ്മൾ ഇത് തോരൻ വെച്ചല്ലേ, ഉഴുന്നൊക്കെ ഇട്ട് തോരൻ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വാഴപ്പിണ്ടി തോരൻ വയ്ക്കുന്നതൊക്കെ. പണ്ട് അച്ഛനാണെങ്കിൽ ഇത് പുഴിഞ്ഞ് ഇത് ഇടിച്ച് പുഴിഞ്ഞ് നമുക്ക് തരുമായിരുന്നു വെള്ളം. ഇതിന്റെ വെള്ളം അല്ലേ, ഇത് പണ്ടുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം ഇതിനെ പറ്റി എല്ലാം അറിയാം, ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. ഇപ്പോഴത്തെ ഉള്ളവർക്കാണോ ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തത്. Thank you.
ഇനി നമുക്കിത് ചെറുതായിട്ട് അരിയണം. അപ്പോൾ ഇതിൽ വലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോവും ചെറുതായിട്ട് അരിയുമ്പോഴേ. കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. ഈ ഒരു പക്ഷി എപ്പോഴും കിടന്ന് വിളി തന്നെ. കുറുണിയല്ലേ ഏട്ടാ ഇത്? ഇത് മരണം അറിയിക്കുന്ന ഒരു കിളിയാണിത്. എത്ര ദിവസം കൊണ്ട് ഇവിടെ നമ്മളെ വീട്ടിലെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നിന്ന് ഭയങ്കര വിളി. ഈ ഇപ്പൊ ഈ കിളി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിളിക്കൂലേ? അത് അച്ചേട്ടാട്ടോ മരണം സംഭവിച്ചിരിക്കുന്നതാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അപ്പോഴ അരിഞ്ഞു തീർന്നിട്ടുണ്ട്, കണ്ടില്ലേ? ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കയ്യിൽ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ, കുറച്ച് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇവിടെ വച്ചിട്ട് ഇരിക്കണില്ല, മറിഞ്ഞു പോണം. അപ്പൊ ഇങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ ഇങ്ങനെ പുരട്ടി നമ്മള് വാഴപ്പിണ്ടി ഇങ്ങനെ അരിഞ്ഞു വെച്ചിക്കില്ലേ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ചെടുത്ത് കളയാം. ഓ ആ എടുക്കാം വരട്ടെ അമ്മ, ഇപ്പൊ വരാവേ. കണ്ടില്ലേ ഇതിലിരുന്ന് വലയാണ്, വലയാണ്. അപ്പൊ നേരത്തെയും കുറച്ച് വല ഉണ്ടായിരുന്നു, ഞങ്ങൾ കയ്യിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത്. അപ്പൊ അതും കുറെ വല ഉണ്ടായിരുന്നു കേട്ടോ, അത് നേരത്തെ കളഞ്ഞായിരുന്നു. അപ്പോൾ വലയൊക്കെ മാറ്റിയിട്ടുണ്ട്. അവിടെ ഇത്ര വലയാണ് കേട്ടോ ഇത്, കണ്ടാ ഇതൊക്കെ വലയാണ്. അപ്പോഴിത് ഇവിടെ ഇരിക്കട്ടെ, പിന്നെ എടുത്ത് കളയാം. അപ്പോൾ ഇനി അടുത്ത് ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം, എന്നാലേ ഈ വാഴപ്പിണ്ടിയിലൊക്കെ ഉപ്പ് എല്ലായിടത്തും ചെല്ലുള്ളൂ. അപ്പോഴേ ഞാൻ ഇങ്ങനെ കുറേ നേരം കൂടെ ആക്കിയപ്പോൾ ഉപ്പ് തന്നെ ഉപ്പ് എൻ്റെ ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പും വാഴപ്പിണ്ടിയിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് നേരം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് വേവിക്കൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ കുറച്ച് അരപ്പിടണം, എന്ന് വെച്ചാൽ തേങ്ങയൊക്കെ അരച്ച് ചേർക്കണം, അത്രേ ഉള്ളൂ. പിന്നെ തൈര് ഒഴിക്കും, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ വാഴപ്പിണ്ടി ഒന്ന് ആവി കയറ്റിയൊക്കെ എടുക്കാം. ഇത് വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം പോവും. വേണമെങ്കിൽ നമുക്ക് ആവി കയറ്റിയെടുക്കാം, പക്ഷെ ഞാൻ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. ഇതിൽ ഇനി അരപ്പ് തേങ്ങയൊക്കെ അരച്ച് അതിൻ്റെ അരപ്പും ചേർത്ത് തൈര് ഒഴിച്ച് നമ്മുടെ കടുവ് വറുത്തില്ലേ അതും കൂടെ ഇട്ട് ഇനി എടുക്കും. അപ്പോൾ നമുക്കിനി അതിനി അതൊക്കെ ചെയ്യാൻ പോവാം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ എല്ലായിടത്തും ഒക്കെ പിടിച്ചോളും. അപ്പോൾ ഞാൻ തേങ്ങ പൊതിക്കുന്നത് കണ്ടുകൊണ്ട് ഗ്ലാസ്സൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടി. നമ്മൾ ആവിക്കുട്ടെ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് തിരുവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക്. അപ്പോൾ ഇനി ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. കല്ല് നല്ല വൃത്തിയായി കഴുകിയതാണ് കേട്ടോ. Thank you.
അപ്പോൾ നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും. അരപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വാഴപ്പിണ്ടി വെച്ചിട്ട് ഒരു വലിയൊരു പാത്രത്തിലാണ്, അപ്പോൾ വലിയ പാത്രമൊന്നും ആവശ്യമില്ല, ഇത് ഇത്തിരി അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ ചട്ടിയിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ആ എന്നാൽ വേവിച്ചെടുത്ത് കാണും വാഴപ്പിണ്ടി എന്നാരും വിചാരിക്കല്ലേ, ഞാൻ വേവിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ അരപ്പിട്ടതിന് ശേഷം ഞാൻ ഇതുവരെ ഇളക്കി യോജിപ്പിച്ചില്ലായിരുന്നു, അപ്പോൾ ഇനിയാണ് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നത്. അപ്പോൾ അരപ്പ് വാഴപ്പിണ്ടിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നല്ല കട്ട തൈരാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴൊന്നും ചേർത്തില്ല, നമ്മൾ നേരത്തെ വാഴപ്പിണ്ടിയിൽ ഇത്തിരി കൂടുതലാണ് ചേർത്തത് അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോഴിനി ഒന്ന് വറവിടണം. വറവും കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ തൊട്ട് കറിയുന്നോ സലാഡെന്നോ എന്ന എന്ത് വേണോ പറയാം. അപ്പോൾ സലാഡ് ഇവിടെ റെഡിയാവും. വറവും കൂടെ ഇടട്ടെ. അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ ഇരുന്നാൽ കാക്ക കൊത്തിക്കൊണ്ട് പോകും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വറവിടാൻ പോവേണേ ഞാൻ. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാൻ വെട്ടും. നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക്, കറിവേപ്പില, ഇപ്പോൾ നമ്മളെ വറവ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചുകൂടെ കടുക് ഇതിലിരിപ്പുണ്ട്, ഭയങ്കര ചൂട്. കടുക് കൂടെ ഇട്ടതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ. മോനു
ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. സത്യം പറയണം, അഴുക്കേക്ക് അഴുക്കേന്ന് പറയണേ കൊള്ളാങ്കി കൊള്ളാന്ന് പറയണം. ഈ കറി കൊള്ളാമോ? കൊള്ളാം. ഇനി വേണോ? ഞാൻ ഒന്ന് ഇരിക്കട്ടെ ആട്ടി. ഇനിയാണോ? അടിപൊളി കേട്ടോ. വാഴപ്പിണ്ടി എന്ന് പറയേയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പോഴ് ചിലപ്പോ ഈ വാഴപ്പിണ്ടി വെച്ച് തോരം വെച്ച് കഴിക്കുന്നതും ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് അതൊന്നും ഇഷ്ടമില്ലാത്തവ ഒത്തിരി പേര് കാണും. വാഴപ്പിണ്ടിയെ ഇഷ്ടമില്ലാത്തത് ഒത്തിരി പേര് കാണും. പക്ഷേ ഇത് തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. വാഴപ്പിണ്ടി ഇഷ്ടമില്ലാത്തവർ ഇത് കഴിച്ച് നോക്കിയാൽ പിന്നെ വാഴപ്പിണ്ടിയെ ഇഷ്ടപ്പെടൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഇത് വാഴപ്പിണ്ടി എന്ന് പറയൂല, വേറെ എന്തോ ഒരു പ്രത്യേക ഒരു കറി എന്നേ ഇത് പറയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. വേണോ ഇത് കൂടെ കൊടുക്കാൻ? അപ്പോഴും ഈ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കറി അന്ന് ഉപയോഗിക്കാനേ കൊള്ളാവൂ, പിറ്റേ ദിവസത്തേക്ക് കൊള്ളൂല. കാരണം നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിരിക്കുന്നതാണ്, ഇല്ലാതായിപ്പോവും. നമ്മൾ ചൂടാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അരപ്പ് അരച്ച് ഇതിലോട്ട് ചേർത്തതാണ്. അതുകൊണ്ട് ഇന്നത്തേക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കൊള്ളൂ, നാളത്തേക്ക് പറ്റൂല. പിന്നെ ഫ്രിഡ്ജുണ്ടെങ്കിൽ അതിലിരിക്കുമായിരിക്കും, അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ ഇത് തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. അടിപൊളി കറിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ വാഴപ്പിണ്ടിയൊക്കെ നമുക്ക് എല്ലാവരും വീട്ടിലും കാണും, വാഴ എല്ലാവരും വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട്. ബായ് ബായ്.